ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്ന ദൈവം, നമ്മുടെ ദൈവം ആലോചനയിൽ വലിയവനാണ്. ആലോചന പറയുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ ഒരൊറ്റ ആലോചനയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവം. ഇന്ന് നാം ഈ ദൂതി കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ആ ദൈവത്തിനോട് ഒരു വലിയ പ്രാർത്ഥന ഉണ്ടാകണം. കർത്താവേ, നീ എനിക്കൊരു ആലോചന പറയണമേ, എൻ്റെ തലമുറയെക്കുറിച്ചൊരു ആലോചന പറയണമേ. ദൈവം ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്ന ദൈവം. യേശു ക്രിസ്തു പറഞ്ഞ ആലോചന എന്താണോ അത് കാമ ചെയ്തവർക്കെല്ലാം അത്ഭുതങ്ങൾ ലഭിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞ ഓരോ ആലോചനയും നിവർത്തിച്ച ഓരോരുത്തർക്കും അത്ഭുതങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മാനുഷികമായ ആലോചനയുണ്ട്, പൈശാചികമായ ആലോചനയുണ്ട്, ആമേൻ ജഡികമായ ആലോചനയുണ്ട്. ആമേൻ. നോക്കാം, ദാവീദ് രാജാവാകുമെന്ന് ദൈവമാണ് ആലോചന പറഞ്ഞത്. ദൈവം ആലോചന പറഞ്ഞതിനെതിരായിട്ട് ദാവീദിനെ തകർക്കുവാൻ അഹിത്തോഫേൽ ആലോചന പറഞ്ഞു. എന്നാൽ ആ ആലോചനയെ അബദ്ധമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലോചന നിവർത്തിച്ചു. പ്രതികൂലങ്ങളുണ്ടായിട്ടും അവനെ രാജാവാക്കി ദൈവം മാറ്റി. ദൈവത്തിൻ്റെ ആലോചന ആരൊക്കെ സ്വീകരിക്കുന്നുണ്ടോ അവർക്കൊക്കെ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആമേൻ. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ ആലോചനയാണ്. അവൻ പറഞ്ഞ വാക്കനുസരിച്ച് വെള്ളം കോരി കൊടുത്തപ്പോൾ അവർക്ക് ഏറ്റവും ലഹരിയുള്ള വീഞ്ഞ് അവർക്ക് ലഭിച്ചു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആലോചനയിൽ അത്ഭുതങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. നിശ്ചയമായിട്ടും ഈ ദൂത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആരൊക്കെ സ്റ്റെപ്പെടുത്തി വെക്കുന്നുണ്ടോ അവർക്കൊക്കെ നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ ലഭിക്കും. ആമേ. കണ്ണിൽ ചെളി പൂശിയിട്ട് കുരുടന് പോയി പറഞ്ഞു, നീ ശീലോഹാം കുളത്തിപ്പോൾ കഴുകുക. അവൻ അത് കേട്ട് അനുസരിച്ചപ്പോൾ നിശ്ചയമായിട്ടും അവന് കാഴ്ച ലഭിച്ചു. നിശ്ചയം ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചന മാറാത്തതാണ്. അത് ദൈവവചനം, അത് അനുസരിക്കുന്നവർക്ക്, ആലോചന അനുസരിക്കുന്നവർക്ക് നിശ്ചയമായും അത്ഭുതങ്ങളെ പ്രാപിക്കാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാതെ ദൈവത്തിൻ്റെ ആലോചന വൃഥാവാക്കി കളയുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ അവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആലോചന ആരൊക്കെ സ്വീകരിക്കുന്നോ അവർക്കൊക്കെ അത്ഭുതങ്ങളെ പ്രാപിക്കാൻ സാധിക്കും. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്ന ദൈവം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുന്നു. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ആലോചനയിൽ വലിയവനാണ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മാറ്റം വരികയില്ല. ദൈവത്തിൻ്റെ ആലോചന ശക്തിയുള്ളതാണ്. ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കത്തില്ല. ആലോചനയുടെ ബഹുത്വത്താൽ കാര്യത്തിന് സാധ്യമുണ്ടാകും. അപ്പോൾ ഒരാലോചന ദൈവത്തിൽ നിന്ന് വന്നാൽ ആ ആലോചനയ്ക്ക് പൂർണ്ണമായ വിജയമുണ്ടാകും. ദൈവം ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. ഒരാലോചന ദൈവം അറിയിച്ചാൽ ആ ആലോചന നിവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഒരിക്കൽ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവും കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അവർ ആമൻ ഏതോം ആമൻ വഴിയായിട്ട് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. മരുഭൂമിയിലൂടെ പുറപ്പെട്ട് അവർ മരുഭൂമിയിൽ 7 ദിവസം വെള്ളം കിട്ടാതെ ചുറ്റി നടന്നു. 7 ദിവസം വെള്ളം കിട്ടാതെ ചുറ്റി നടന്നപ്പോൾ അവർക്കും അവരുടെ മൃഗങ്ങൾക്കും കുടിക്കുവാൻ വെള്ളമില്ലാതെ മരുഭൂമിയിൽ വട്ടങ്ങിറങ്ങുമ്പോൾ ആമൻ യഹോഷാഫാത്ത് രാജാവ്, യഹൂദ രാജാവായ യഹോഷാഫാത്ത് അവരോട് ചോദിച്ചു, ഇവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രവാചകന്മാരാരുമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആമൻ സ്തോത്രം ഇസ്രായേൽ രാജാവിൻ്റെ ഭൃത്യൻ പറഞ്ഞു, ആമൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച സാഫാത്തിൻ്റെ മകനായ എലീഷ ഇവിടെ ഉണ്ട്, അവൻ്റെ പക്കൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. ഇനി ഞാനൊരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയാം, ആലോചന ഇല്ലാതെ യുദ്ധത്തിന് പുറപ്പെട്ടവൻ മരുഭൂമിയിൽ വട്ടം തിരിഞ്ഞപ്പോൾ ആലോചനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന് അവരോട് പറയാൻ ഒരു ദൈവിക ആലോചനയുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ ഇറങ്ങിത്തിരിച്ച മരുഭൂമിയിൽ വട്ടം കറങ്ങുന്ന ചിലരോട് ദൈവത്തിന് പറയാനുണ്ട്, നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക, ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയ, നിന്റെ പകൽ നിന്നോട് പറയുവാണ്. ദൈവത്തിൻ്റെ പകൽ ആമേ അരുളപ്പാടുകളുണ്ട്, ആലോചനകളുണ്ട്. വഴിയിലിങ്ങനെ വട്ടം തിരിഞ്ഞ് അവരെ എലീശ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നു. എലീശ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഇസ്രായേൽ രാജാവിനോട് എലീശ പറയുന്നൊരു പദമുണ്ട്, നീ നിൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കൽ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും പോയിക്കൊള്ളുക,
നീ എന്തിനാണ് എൻ്റെ അടുക്കൽ വന്നത്? അന്യദൈവത്തെ സേവിച്ച് അന്യദൈവത്തിൻ്റെ ആലോചന പ്രകാരം നീ സഞ്ചരിക്കുമ്പോൾ നീ എന്തിനാണ് എൻ്റെ അടുക്കൽ വന്നത്? യഹോശാഫാത്തിൻ്റെ മുഖം ഓർത്തില്ലെങ്കിൽ, യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ മുഖം ഓർത്തില്ലെങ്കിൽ ഞാൻ നിന്നെ കടാക്ഷിക്കത്തില്ല. അങ്ങനെ ഏലീഷ അവൻ ഒരു വീണക്കാരനെ വിളിച്ചു. വീണ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൈ ഏലീഷയുടെ മേൽ വന്നു. ഏലീഷയുടെ മേൽ വന്നപ്പോൾ ഏലീഷ പറഞ്ഞ ഒരു ദൂതാണ്, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവിൻ, താഴ്വര വെള്ളം കൊണ്ട് നിറയും. മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത്, വരണ്ട പ്രദേശത്ത്, 7 ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കാണാൻ കഴിയാത്ത മേഖലയിൽ ദൈവം പറയുന്നൊരു ദൂതാണ്, നിങ്ങൾ ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടണം. കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല, പക്ഷെ താഴ്വര വെള്ളം കൊണ്ട് നിറയുക. ഇന്ന് പകൽ അമ്മ കാണാത്ത ചില മേഖലകളിൽ അമ്മ ചിലതൊന്നും കാണാതിരിക്കുമ്പോഴോ വിശ്വാസത്താൽ കുഴികൾ വെട്ടുവാൻ തീരുമാനിച്ചാൽ, വിശ്വാസത്താൽ കുഴികൾ വെട്ടുവാൻ തീരുമാനിച്ചാൽ നീ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു മേഖലയിൽ നിന്ന്, നീ ഇതുവരെ പ്രതീക്ഷിക്ക വഴിയിലൂടെ നിന്റെ താഴ്വരയിൽ വെള്ളം തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് ദൈവത്തിന്റെ അടുക്കൽ വന്ന, ദൈവത്തിന്റെ ആലോചന സ്വീകരിക്കുന്ന ദൈവമക്കളോട് പറയാൻ ദൈവത്തിന്റെ അരുളപ്പാടാണ്, നീ കാണുന്ന മേഖലയിലെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു. നീ കണ്ടില്ലെങ്കിലോ, കാറ്റ് കണ്ടില്ലെങ്കിലോ, മഴ കണ്ടില്ലെങ്കിലോ, നീ കുത്തിയ കുഴികൾ, നീ കുത്തിയ കുഴികൾ നിറയത്തക്കവണ്ണവ താഴ്വരയിൽ വെള്ളം തരാൻ ദൈവം ശക്തനാണ്. ഒരു വിശ്വാസത്തിന്റെ ദൂത് ഞാൻ പറയാം, ഒരു വിശ്വാസത്തിന്റെ ദൂത് ഞാൻ പറയാം, നിങ്ങൾ വിശ്വാസത്താൽ കുഴിച്ച കുഴി ഏതാണോ അത് നിറക്കാൻ ദൈവ ശക്തനാ. ദൈവത്തിൻ്റെ ആലോചന കേട്ട് വലഞ്ഞ സ്ഥാനത്ത്, വട്ടം തിരിഞ്ഞ സ്ഥാനത്ത്, 7 ദിവസം ചുറ്റിക്കറങ്ങിയ സ്ഥാനത്ത്, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആലോചനക്ക് കുഴികൾ വെട്ടുവാൻ തീരുമാനിച്ചാൽ ആ കുഴികൾ നിറയ്ക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാറ്റില്ലെങ്കിലോ, അമ്മ മഴയില്ലെങ്കിലോ വെള്ളം തരുവാൻ ദൈവ ശക്തനാ. കാറ്റ് കണ്ടില്ലല്ലോ, മഴ കാണുന്നില്ലല്ലോ, നീ കാണുന്ന മേഖലയിലല്ല നിന്റെ അനുഗ്രഹം വരുന്നത്. കാറ്റില്ലെങ്കിലും മഴയില്ലെങ്കിലും മരുഭൂമിയിൽ വെള്ളം തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം, ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിലും, ഒരു വഴിയും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട, ദൈവത്തിൻ്റെ ആലോചനക്ക് പുറപ്പെടാൻ തീരുമാനിച്ച നിനക്ക് ഇതുവരെ ഇല്ലാത്ത വഴികൾ തുറന്നു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയാ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ആലോചന. ആ രാജാക്കന്മാരോട് പറഞ്ഞു കുഴി വെട്ടാൻ പറഞ്ഞു, അങ്ങനെ അവർ കുഴി വെട്ടി. ദൈവത്തിൻ്റെ ആലോചനക്ക് മരുഭൂമിയിൽ ഒരു പ്രതീക്ഷയുമില്ലാത്തടത്ത് കുഴിവെട്ടാൻ തീരുമാനിച്ചാൽ നിന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കും, നിന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കും. ഇന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം എനിക്കുണ്ട്, എനിക്ക് കഴിവില്ല, എനിക്ക് ബന്ധങ്ങളില്ല, എനിക്ക് ഒന്നുമില്ല, പക്ഷെ എനിക്ക് വാഗ്ദത്തമുണ്ട് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരെ വാ, കുഴികൾ വെട്ടുവാൻ തീരുമാനിക്കുക, കുഴികൾ വെട്ടുവാൻ തീരുമാനിക്കുക, കുഴികൾ വെട്ടുവാൻ തീരുമാനിക്കുക. കാറ്റ് കാണത്തില്ലെങ്കിലോ, മഴ കാണത്തില്ലെങ്കിലോ, താഴ്വരയിൽ വെള്ളം തരുവാൻ എൻ്റെ ദൈവ ശക്തനാണ്. ഹല്ലേലൂയാ. ഒരുങ്ങാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ വാഗ്ദത്തം കേൾക്കുമ്പോൾ ഒരുങ്ങാൻ തയ്യാറാകണം. അങ്ങനെ ഒരുങ്ങുന്നവർക്കാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നത്. അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. അവൻ്റെ ആലോചനയ്ക്ക് ആരെങ്കിലും മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടോ? അവൻ്റെ ആലോചനയ്ക്ക് ആരെങ്കിലും മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടോ? അവൻ്റെ ആലോചന നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. അമ്മേ, മരുഭൂമിയിൽ കുഴികൾ വെട്ടുമ്പോൾ എന്തിനാ കുഴി വെട്ടുന്നതെന്ന് ആരും ചോദിച്ചിട്ട് കാറ്റുമില്ല, മഴയുമില്ല, എന്തിനാ ഇപ്പോൾ കുഴി വെട്ടുന്നത്, ഈ കുഴികൾ നിറയുമെന്ന് ചോദിച്ചാൽ രാജാക്കന്മാർക്ക് പറയാനൊരു കാര്യമുണ്ട്. അമ്മേ, ഒരു പ്രതീക്ഷയുമില്ല, വെള്ളം കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല, പക്ഷേ ആലോചനയ്ക്ക് കുഴികൾ വെട്ടുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദൂത് കേട്ട നീ വിശ്വാസത്തെ ചില കുഴികൾ വെട്ടാൻ തുടങ്ങിയാൽ ആ കുഴികൾ നിറക്കാൻ എൻ്റെ ദൈവ ശക്തനാണ്. ഇന്ന് പകല എന്തൊക്കെ വിശ്വാസത്താൽ വാഗ്ദത്തം കേട്ടിട്ട്, ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ദൈവം ഇതിലെ ഏത് വലിയ മരുഭൂമിയാണെങ്കിലോ, 7 ദിവസം ചുറ്റിത്തെറിഞ്ഞിട്ട് വെള്ളം കിട്ടാത്ത മരുഭൂമിയാണെങ്കിലോ, ആ മരുഭൂമിയിൽ വെള്ളം തരുവാൻ എൻ്റെ ദൈവ ശക്തനാണ്. എനിക്ക് പലരെയും അറിയാം, ഏജ് ഓവറായിട്ട് കല്യാണം നടക്കാതെ, നിൻ്റെ കല്യാണം ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ് മാതാവും പിതാവും പ്രയാഗിയും സഹോദരന്മാരും പ്രയാഗിയും ഇവിടെ വന്നിട്ട് ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ കല്യാണം നടക്കുകയാണെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുക, ഞാൻ എൻ്റെ കല്യാണ നിശ്ചയത്തിനുള്ള
സാരി വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു തരണം. പ്രാർത്ഥിച്ചു കൊടുത്തു, ദൈവത്തിൻ്റെ കൃപയാൽ ആ കല്യാണം നടന്നു. ഇന്ന് വാക്തത്വമുള്ളവൻ വഴികൾ നോക്കണ്ട, കാറ്റ് നോക്കണ്ട, മഴ നോക്കണ്ട. വെള്ളം തരാമെന്ന് പറഞ്ഞാൽ ആമേ കാറ്റില്ലെങ്കിലും വെള്ളം തരാൻ ദൈവശക്തനാണ്, മഴയില്ലെങ്കിലും വെള്ളം തരാൻ ദൈവശക്തനാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ? എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കാറ്റിൻ്റെ കാര്യമില്ല, എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, എൻ്റെ ദൈവത്തിന് വെള്ളം തരുവാന, മഴ പെയ്തില്ലെങ്കിലോ എൻ്റെ ദൈവത്തിന് മരുഭൂമിയിൽ വെള്ളം തരുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിയാടെ. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ സാധിക്കും. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നീ കറങ്ങി നടക്കുന്ന ചുറ്റിത്തിരിയുന്ന വിഷയങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ വ്യക്തമായ ഒരു നടത്തിപ്പ്, നിന്റെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ആലോചന പറഞ്ഞു തരാൻ ദൈവത്തിൻ്റെ പക്കൽ ആലോചനകളുണ്ട്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർ കുഴികൾ വെട്ടി, വിശ്വാസത്താൽ കുഴികൾ വെട്ടി. ഇന്ന് പകൽ വിശ്വാസത്താൽ കുഴികൾ വെട്ടുന്നവർക്ക് ആമെ കാറ്റൊരു വിഷയമല്ല, മഴയൊരു വിഷയമല്ല, ദൈവത്തിൻ്റെ വാക്തത്വമാണ് വിഷയമാ, ദൈവം പറഞ്ഞ ആലോചനയാണ് വിഷയമാ. ഇന്ന് പകൽക്കാലം ആലോചനയ്ക്ക് ഇറങ്ങുന്ന ദൈവത്തിലെ നിന്നെ മാനിക്കുവാൻ എൻ്റെ ദൈവ ശക്തനാണ്. അവർക്ക് കുഴികൾ വെട്ടി, പ്രഭാതത്തിൽ രാവിലെ ഏതോ വഴിയായിട്ട് വെള്ളം ഒഴുകി വന്നു, കാറ്റില്ലായിരുന്നു, മഴയില്ലായിരുന്നു, പക്ഷേ ഏതോ വഴി വെള്ളം അവർ വെട്ടിയ കുഴികളിലേക്ക് ഒഴുകി വന്ന് കയറി. ഇന്ന് പകലൊരു ദൂത് ഞാൻ വ്യക്തമായി വിളിച്ച് പറയാം, ആ കുഴികളിലേക്ക് വെള്ളം ഒഴുകിയതുപോലെ നീ വിശ്വാസത്താൽ എടുത്തു വെച്ച സ്റ്റെപ്പ് എന്താണോ അതിലേക്ക് പരിശുദ്ധന്മ ഒഴുകി വരാൻ പോവാ, അതിലേക്ക് പരിശുദ്ധന്മ ഒഴുകി വരാൻ പോവാ, അതിലേക്ക് പരിശുദ്ധന്മ ഒഴുകി വരാൻ പോവാ. നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന, നിന്റെ പ്രതികൂലത്തിന് പരിഹാരം വരുത്തുന്ന, നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തുന്ന ഏതോ വഴിയായിട്ട് വെള്ളം ഒഴുകിയതുപോലെ പരിശുദ്ധാത്മാവ് ആ വിഷയത്തിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. ദൈവം ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തിമാനാണ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നിശ്ചയമായിട്ടും അവിടെ മാനിക്കുവാൻ ദൈവം ശക്തനാണ്. നോക്ക്, ഏതോ വഴിയായി വെള്ളം പുറപ്പെട്ടു. വെള്ളം പുറപ്പെടുക മാത്രമല്ല, ആ വെള്ളത്തിന്മേൽ സൂര്യനടിച്ചപ്പോൾ ശത്രുക്കൾ വിചാരിച്ചു ആമൻ ഇസ്രായേൽ മക്കൾ രാജാക്കന്മാർ തമ്മിൽ തമ്മിൽ വെട്ടിയിട്ട് ചോര ഒഴുകുക എന്ന് പറഞ്ഞ് കൊള്ളയിടാൻ വേണ്ടി തിരിച്ചു വന്നു. അവരെ ഇസ്രായേൽ രാജാവ്, യഹൂദ രാജാവ് തകർത്ത് കളഞ്ഞു. ശത്രുക്കളെ തകർക്കുവാനും നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനും എൻ്റെ ദൈവം ശക്തനാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആലോചന നാം സ്വീകരിക്കണം. ദൈവത്തിൻ്റെ ആലോചനക്ക് ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവരൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ആമൻ, കാറ്റ് വന്നാൽ ഞാൻ കുഴിവെട്ടാം, മഴ പെയ്താൽ ഞാൻ കുഴിവെട്ടാം എന്ന് പറയുന്നതല്ല വിശ്വാസം. ദൈവം പറയുമ്പോൾ ഒന്നും കാണാതെ കുഴിവെട്ടുവാൻ തീരുമാനിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. നമുക്ക് പത്രോസിൻ്റെ ചരിത്രം പഠിച്ചാൽ പത്രോസിനോട് യേശു പറയുന്നൊരു പദമുണ്ട്, പത്രോസെ ഈ പടകിൽ ഞാനൊന്ന് കയറി, ആമീൻ, കുറച്ച് കരയിൽ നിന്ന് നീക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, പത്രോസിൻ്റെ പടകിൽ യേശു കയറിയിട്ട് സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം യേശു പത്രോസിന് പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസെ മീൻ പിടുത്തത്തിനായിട്ട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അപ്പോൾ പത്രോസ് പറഞ്ഞു, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പത്രോസ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒന്നും കിട്ടാഞ്ഞ ആ കടലിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാഞ്ഞ ആ കടലിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വലയിറക്കിയപ്പോൾ വലയിൽ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ച് പറയാം, നീ ചെയ്യുന്ന പ്രവൃത്തികൾ പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് സമർപ്പിച്ച് മുന്നോട്ട് സ്റ്റെപ്പെടുത്ത് വെച്ചാൽ ദൈവം ഇതുവരെ കാണാത്ത ചില ഉറവകൾ, ഇതുവരെ കാണാത്ത ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഈ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഇറങ്ങുക എന്നുള്ള, രാത്രി മുഴുവൻ അധ്വാനിച്ചില്ല ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം, കർത്താവെ നീ പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവൻ്റെ വല നിറക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഒരു പ്രതീക്ഷയുമില്ലാത്ത അടുത്ത് പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറുമാറായി, പക്ഷെ വല കീറിയില്ല. ഇന്ന് ഞാൻ ശാന്തമായിട്ട് നിങ്ങളോട് ദൂത് പറയാം, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് എവിടെ പരാജയപ്പെട്ടോ,
എവിടെ നീ ശൂന്യത അനുഭവിച്ചോ, എവിടെ നീ തകർക്കപ്പെട്ടോ, അവിടെ ദൈവത്തിൻ്റെ ആലോചന വന്നു കഴിയുമ്പോൾ അവിടെ തന്നെ ഒരു പെരുത്ത മീൻകൂട്ടമാ, അവിടെ തന്നെ നിൻ്റെ കണ്ണുകൾക്ക് അത്ഭുതപ്പെടത്തക്ക നിലയിൽ, നീ കണ്ട് വിസ്മയിക്കത്തക്ക നിലയിൽ അവിടെ തന്നെ ഒരു നന്മ തരുവാണ്. എൻ്റെ ദൈവത്തിന് കഴിയോ, പെരുത്ത മീൻകൂട്ടാകപ്പെട്ടു, അവൻ അത്ഭുതപ്പെട്ടു പോയി. ഇതാ ദൈവത്തിൻ്റെ ആലോചനയുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഇറങ്ങുന്നവനെ ദൈവം മാനിക്കും. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഇറങ്ങുന്നവൻ്റെ ദൈവം മാനിക്കും. എന്നോട് കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ, എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അതനുസരിച്ച് ഇറങ്ങി മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്ററായേ. ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ പാസ്റ്ററാകത്തില്ല. ദൈവം നമ്മോട് പറയുമ്പോൾ ആ ആലോചനയ്ക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തയ്യാറാകണം. സംശയിക്കുന്നവൻ ഒന്നും ചെയ്യത്തില്ല. ആമെ സംശയിക്കുന്ന ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ദൈവം ആലോചനയിൽ വലിയവനാണ്. എൻ്റെ ദൈവം ആലോചന പറഞ്ഞാൽ ആമെ അത് നിവർത്തിക്കാൻ ദൈവ ശക്തനാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നോട് പറഞ്ഞ ആലോചനയ്ക്ക് നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്ക, വിശ്വാസം സ്റ്റെപ്പെടുത്ത് വെക്ക. തീരുമാനങ്ങളിൽ വ്യതിയലും മാറ്റം വരുത്തിയിട്ട് നീ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്ക. അവിടെ പ്രവർത്തിക്കാൻ ദൈവ ശക്തനാ. ദൈവത്തിൻ്റെ ആലോചനകൾ വളരെ ആഴമുള്ളതാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ എലീശ പ്രവാചകൻ്റെ അടുക്കൽ പഴയ നിയമം നോക്കിയാലും പുതിയ നിയമം നോക്കിയാലും ദൈവത്തിൻ്റെ ആലോചനകൾ അത്ഭുതമാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ അത്ഭുതമാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ അവൻ അതിശക്തമാണ്. കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല, പക്ഷേ ദൂതുണ്ടോ, വെള്ളം വന്നിരിക്കും. നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടോ, നിനക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടോ, ദൈവത്തിൻ്റെ ആലോചനയുണ്ടോ, ആമേ അത് നടത്താൻ ദൈവത്തിൻ്റെ കരം കുറുകിട്ടിയില്ല. പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരുത്തി എലീശ പ്രവാചകൻ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, അവൻ മരിച്ചുപോയി, ഇപ്പോൾ കടക്കാർ വന്ന് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ പോവാ, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ കയ്യിൽ നിന്റെ വീട്ടിൽ നിന്നൊക്കെ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയുള്ളൂ. ആമൻ ഉടനെ എലീശ പ്രവചിച്ചു, ആമൻ വയൽവക്കത്തു നിന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, എന്നിട്ട് എണ്ണ പകരുക, എണ്ണ പകരുക. ആമേ സ്തോത്രം. ഇവൾ ഓടിച്ചെന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങി. ഇന്ന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് ദൂത് കേൾക്കുന്നവനല്ല, ആലോചന കേൾക്കുന്നവനല്ല, ആലോചനക്കനുസരിച്ച് വിശ്വാസത്താൽ പ്രവർത്തിക്കുന്നവനാ, വിശ്വാസത്താൽ പ്രവർത്തിക്കുന്നവനാ. വെറും പാത്രങ്ങളാ വായ്പ വാങ്ങുന്നത്. ചുറ്റുപാട് നടന്ന് ഓടി നടന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങി, മുറിയിൽ കയറി വാതിലടച്ച് ആ എണ്ണ എടുത്തിട്ട് അവൾ പകരാൻ തുടങ്ങി. എണ്ണക്കുപ്പി എടുത്ത് എണ്ണക്കുപ്പിയിൽ നിന്ന് ആ എണ്ണക്കുപ്പിയിൽ നിന്ന് എണ്ണ പകരാൻ തുടങ്ങിയപ്പോൾ എണ്ണക്കുപ്പിയിലെ എണ്ണ വർദ്ധിക്കാൻ തുടങ്ങി. അമ്മ എത്ര പകർന്നിട്ടും എണ്ണ തീരുന്നില്ല. ഇന്നൊരു ദൂതി ഞാൻ വ്യക്തമായി വിളിച്ച് പറയാം, നീ നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുന്നത്, അത് അത്ഭുതമാകുന്നത് നീ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴാ. നീ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴാ. ഒരു ഭരണി എണ്ണ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നല്ലോ, ഈ എണ്ണ ഇതുവരെ വർദ്ധിച്ച് താഴേക്ക് പോയിട്ടില്ലല്ലോ. ആമേ അതുവരെ ആ ദൂത ആ ആലോചന ഈ ഭരണിലേക്ക് ഇറങ്ങിയില്ല എന്ന് എലീശ പ്രവാചകന് ദൂത് വിളിച്ചു പറഞ്ഞു. അന്ന് മുതൽ ഈ ഭരണിക്കകത്ത് എണ്ണ വർദ്ധിക്കാൻ തയ്യാറായിരുന്നു, വർദ്ധിക്കാൻ തയ്യാറായിരുന്നു. ഇതുപോലെ നിന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നീ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, ദൂതുള്ള വിഷയം ഏതാണോ അവിടെ ഒരു വർധനവുണ്ടാകും, അവിടെ ഒരു വർധനവുണ്ടാകും. എണ്ണ അതുവരെ വർദ്ധിച്ചിട്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ ആലോചന ഈ എണ്ണയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂത പ്രവാചകൻ്റെ വായിൽ നിന്ന് എന്ന എണ്ണയുടെ കാര്യം പറഞ്ഞോ. അന്ന് മുതൽ ദൈവത്തിൻ്റെ കരമ ഇതിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ വളരെ ശക്തമായിട്ട് വിളിച്ച് പറയാം, ഇന്നിത് പറയുമ്പോൾ എൻ്റെ അകത്ത് ഈ പരിശുദ്ധമാവിൻ്റെ ഒരു പവർ എൻ്റെ അകത്തേക്ക് ഇറങ്ങുക. നിന്നോട് പറഞ്ഞ ദൂത്, നിന്നോട് പറഞ്ഞ ദൈവിക ആലോചന എന്താണോ, അതെത്ര വലുതാണെങ്കിലും അത് ചെറുതാണെങ്കിലും, ഈ പറഞ്ഞ വിഷയം എന്താണോ, ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ കൈ വന്നിട്ടുണ്ടോ? വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൈ, അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ കൈ, ഇതുവരെ കാണാത്ത ദൈവപ്രവർത്തികൾ തുടങ്ങുന്ന ദൈവത്തിൻ്റെ കൈ, ഉളവാക്കുന്ന ദൈവത്തിൻ്റെ കൈ അതിന്മേൽ വന്നിട്ടുണ്ടോ? നീ വിശ്വാസത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്ക, അവിടെ അത്ഭുതം കാണും. ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. അതുവരെ കടക്കാർ വന്നിട്ട് ഈ എണ്ണ വർദ്ധിച്ചില്ല. എപ്പോൾ പ്രവാചകന്റെ വായിൽ നിന്നൊരു ആലോചന വന്നോ, അതനുസരിച്ച് അവൾ വെറും പാത്രങ്ങൾ വാങ്ങി. ഇവള് ഒരു ഭരണി എണ്ണ എടുത്ത് പകരുമ്പോൾ എത്ര പാത്രം നിറച്ചിട്ടും
ഈ ഭരണിക്കാത്ത എണ്ണ നിന്നില്ല. ഇന്നൊരു ദൂത് ഞാൻ വ്യക്തമായി നിങ്ങളോട് ദൂതായിട്ട് പറയാം, നിന്നോട് പറഞ്ഞ ദൈവിക ആലോചനയ്ക്ക് നീ എന്ത് കയ്യിലെടുക്കുന്നുവോ അതിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ട് വരുവാ, അതിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ട് വരുവാ. ഇന്ന് പകൽ പരിശുദ്ധന്മാർ പറയുന്നു, നിന്റെ കടബാരത്തിനകത്ത് നിന്നോ നിന്റെ പ്രശ്നത്തിനകത്ത് നിന്നോ ഇതുവരെ കാണാത്ത ചില വഴികൾ ദൈവം തുറക്കുകയാണ്. ആലോചനയുള്ളവരാ, ദൈവത്തെ മഹത്വപ്പെടുത്തോ, ദൈവിക ദൂതുള്ളവരാ, ദൈവിക വാക്യത്തമുള്ളവരാ, വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തി വെക്ക. അവൾ വാതിലടച്ച് പകർന്നു, പാത്രങ്ങളെല്ലാം നിറഞ്ഞു, പാത്രങ്ങളെല്ലാം നിറഞ്ഞു. നിറഞ്ഞപ്പോ എണ്ണ നിന്നു, നിറഞ്ഞപ്പോ എണ്ണ നിന്നു. എത്ര പാത്രം നിറയാനുണ്ടായോ അത്രയും എണ്ണ വന്നു. ഇന്ന് ഞാനൊരു ദൂത് പറയാം, നീ എന്തോരം കൊണ്ടുവരുന്നുവോ അതെല്ലാം നിറച്ച് തരാൻ ദൈവ ശക്തനാ. എന്ത് വിശ്വാസത്തോടെ നീ കൊണ്ടുവരുന്നുവോ അതിന്മേലൊരു അത്ഭുതം ചെയ്യും എൻ്റെ ദൈവ ശക്തനാണ്. നോക്ക്, അവളുടെ പാത്രങ്ങളെല്ലാം നിറഞ്ഞു. ആമേൻ. ദൂതുമായിട്ട് കയറിയപ്പോൾ ഒരു ഭരണി മാത്രം നിറഞ്ഞതുള്ളൂ, ബാക്കിയെല്ലാം ഖാലിയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാം നിറഞ്ഞു. ഇന്നൊരു ദൂത് പറയാം, നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ പക്ഷം ചേരും. ഒരു ശൂന്യമായത് നിൻ്റെ അടുത്ത് വന്നാൽ നിൻ്റെ നിറവ് അവൻ്റെ ശൂന്യതകളെ മാറ്റുക, നിൻ്റെ അഭിഷേകം അവൻ്റെ ബന്ധനത്തെ അഴിക്കുക, നിന്റെ മേലുള്ള ദൈവശക്തിയെ അവൻ്റെ കെട്ടുകളെ പൊട്ടിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ദൂതുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന പരിഹാരം വരുത്തുന്നതാണ്. ഇവിടെ രാജാക്കന്മാരുടെ പ്രശ്നത്തിന് മരുഭൂമിയിൽ ദൈവം പരിഹാരം വരുത്തി. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അവൻ വലയിറക്കിയപ്പോൾ വലിയ അത്ഭുതങ്ങൾ അവൻ കണ്ടു. അവൻ ഭ്രമിച്ചുപോയി, പരവശനായിപ്പോയി. ഇത്രയും വലിയ മീൻകൂട്ടം കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി, ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം ആ മീൻകുട്ടം കിട്ടാനുള്ള കാര്യം പത്രോസിൻ്റെ വലയുടെ ബലമല്ല, പത്രോസിൻ്റെ മീൻപിടുത്തത്തിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ ആലോചനയുടെ പവറാ, ദൈവത്തിൻ്റെ ദൂതിൻ്റെ പവറാ. ഇന്ന് വാക്തത്വമുള്ള നിന്നോട് ശൂന്യതകളുടെ അകത്ത് നിറവ് തരാമെന്ന് പറഞ്ഞാൽ അത് തരാൻ ദൈവം ശക്തനാണ്. വലയിറക്കാൻ നീ തയ്യാറാണോ? വലയിറക്കാൻ നീ തയ്യാറാണോ? കുഴി വെട്ടുവാൻ നീ തയ്യാറാണോ? വെറും പാത്രങ്ങൾ വാങ്ങാൻ നീ തയ്യാറാണോ? ദൈവം നിന്നെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. സെപ്റ്റംബർ 1st ഞാൻ ആശുപത്രി കഴിഞ്ഞ് പനിയായി കിടന്നതാണ്. പക്ഷേ എനിക്ക് അതിൽ നിന്നും കൗണ്ട് കുറഞ്ഞായിരുന്നു. അന്ന് കൗണ്ട് കുറഞ്ഞു വന്നു. ഡോക്ടർമാർക്കും എല്ലാവർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും സംശയമായിരുന്നു. വേറെ അസുഖമായിരുന്നു. അത് ഏതായാലും ഫാസ്റ്റർമാരും ഇവരെല്ലാവരും വന്ന് എൻ്റെ അടുത്ത് വന്ന് ഫൈറ്റ് വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ആ പ്രാർത്ഥനയിൽ നിന്ന് എന്നെ ഇതിൽ നിന്നെല്ലാം വിടിയിപ്പിച്ചു. എനിക്ക് ആൻസർ ആണെന്ന് വരെ എല്ലാവരും പറഞ്ഞു വെച്ചാണ്. അതെല്ലാം ഈ പ്രാർത്ഥനയിൽ നിന്നും എല്ലാം മാറ്റി എനിക്ക് അനുഗ്രഹം കിട്ടുകയും ചെയ്തു. എന്താ സംഭവിച്ചേ? ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിട്ടെ. കഴിഞ്ഞ 2 കൊണ്ട് വളരെയധികം ഭാരത്തോടെയാണ് ഞങ്ങളിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബം ഓരോന്നോരോന്നായി രോഗത്താൽ ഭാരപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ ഇതുപോലെ 2 മുമ്പ് ബ്ലഡ് കൗണ്ട് കുറയുവാന്നും പറഞ്ഞ് ഇതുപോലെ ഒരു രോഗം. പക്ഷേ അവിടെ മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് ആർക്കും രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം മരുന്നും കൊടുക്കുന്നില്ല. 2 വളരെയധികം ഭാരത്തോടെ ഞങ്ങൾ ആയിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 പനിയായിരുന്നു. അപ്പം രോഗം കണ്ടുപിടിക്കുന്നില്ല, കൗണ്ട് കുറയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10-20 പേരുടെ ബ്ലഡ് ഈ ശരീരത്തിൽ കയറ്റിയിട്ടും യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഇതുപോലെ ഇങ്ങനെ ഒരു രോഗമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് രാത്രി പാസ്റ്ററ് പ്രാർത്ഥിച്ച് അന്ന് മുതൽ വലിയൊരു വിടുതലായിരുന്നു ചേട്ടൻ്റെ ശരീരത്തിൽ. എങ്കിലും എന്നാ ചേട്ടന് വളരെ ഭാരമായിരുന്നു. ഈ റിസൾട്ട് കിട്ടിയില്ലല്ലോ, അപ്പോൾ ക്യാൻസറായി. അപ്പോൾ ഞാൻ എന്നാ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ അപ്പം എന്താ രോഗം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 99% ക്യാൻസറാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് റിസൾട്ട് വന്നാലും നിങ്ങൾ താങ്ങാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ മിനിഞ്ഞാന്ന് റിസൾട്ട് കിട്ടിയപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല. ആമേൻ. ഹല്ലേലൂയ്യ.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്യാൻസർ ആണെന്ന് വളരെ ഭാരത്തോടെ അദ്ദേഹം ഇവിടെ കടന്നു വന്നു. വളരെ ദുഃഖത്തിലായിരുന്നു താനും തൻ്റെ കുടുംബവും. എന്നാൽ അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും വിളിച്ചു പറയാൻ ഭാഷയെ കൗണ്ടായില്ല. അമ്മനെ കൗണ്ടാകും, പേടിക്കണ്ട, കൗണ്ടാകും. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ആമൻ. ക്യാൻസർ എന്ന രോഗം തൻ്റെ ശരീരത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടെ സാക്ഷ്യം പറയാൻ ദൈവം സഹായിച്ചു. പ്രിയമുള്ളവരെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുക. ഈ ആലോചന കേട്ട ഓരോരുത്തരുടെ ജീവിതത്തിലും വ്യക്തിപരമായി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോവുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, നിൻ്റെ വചനമാണ് രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കഴിച്ചാലേ ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം വരും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവേ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവരെ സൗഖ്യമാക്കണമേ, രോഗത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയണമേ, പൈശാചികമായ മുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒടിയുവാൻ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുന്നോട്ട് പോകാൻ കഴിയാത്ത വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെട്ടു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഇവിടെ മേൽ ഇറങ്ങട്ടെ. ആമേൻ. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മാറട്ടെ. എക്സാമിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ ദൈവിക ജ്ഞാനം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, അമേൻ, അമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. നിശ്ചയമായും നിങ്ങൾ അത്ഭുതങ്ങളെ പ്രാപിക്കും. അമേൻ.